ഹലോ സുഹൃത്തുക്കളെ, പാൽച്ചുരം വാട്ടർഫാൾ കാണുന്നതിനാണ് ഇന്നത്തെ യാത്ര. പോകുന്ന വഴിക്കുള്ള ഒരു തേയിലത്തോട്ടമാണ് ഇത്. ഇപ്പോൾ പാൽച്ചുരത്തിൽ എത്തിക്കഴിഞ്ഞു. വയനാടിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിയിലേക്കുള്ള ഒരു പാതയാണ് ഇത്, പാൽച്ചുരം. സാധാരണ ചുരം പാതയിൽ കാണുന്ന ഹെയർപിൻ വളവുകൾ ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. വളരെ കുറച്ച് ഹെയർപിൻ വളവുകൾ മാത്രമേ ഉള്ളൂ. ഈ ചുരം റോഡിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് പാൽച്ചുരം വാട്ടർഫാള്. നമ്മൾ ഗൂഗിൾ മാപ്പിട്ട് പോവുകയാണ്. പാൽച്ചുരം വ്യൂ പോയിൻറ്റിലാണ് നാം എത്തിച്ചേരേണ്ടത്. പാൽച്ചുരം വ്യൂ പോയിൻറ്റിൽ നിന്നാണ് തിരിഞ്ഞ് പോകാനുള്ളത്. ഇത്രയും സമയം ചുരത്തിൽ കൂടി യാത്ര ചെയ്തിട്ട് ആദ്യമായി കാണുന്ന ഒരു ഹെയർപിൻ ബെൻഡാണ് ഇത്. നമ്മളിപ്പോൾ പാൽച്ചുരം വ്യൂ പോയിൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്ന് കാണുന്ന ദൂരക്കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ വലതുവശത്തേക്ക് ഒരു ഇടുങ്ങിയ വഴിയുണ്ട്, അതിൽ കൂടിയാണ് പാൽച്ചുരം വാട്ടർഫാൾ കാണാൻ പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ വണ്ടി ഇറക്കി കൊണ്ടുപോവുകയാണ്. പാൽച്ചുരം വാട്ടർഫാൾസിലേക്കുള്ള വഴിയാണിത്. ഇടുങ്ങിയ വഴിയാണ്, മനോഹരമായ ഹിൽ വ്യൂ കണ്ട് നമുക്ക്. ഒരു വണ്ടി രണ്ട് സമയത്ത് എങ്ങനെ പോവാ? എന്ത് ഇപ്പഴേ കോൾ എപ്പോഴും എടുക്കണമെന്നില്ലല്ലോ. അയാളോട് വേണമെങ്കിൽ സംശയങ്ങളൊക്കെ ചോദിക്കാം. അല്ല, അയാൾ കരിക്കു ഇപ്പനക്കാരനാണ്, അവിടെ കരിക്കു വിട്ടിട്ടാണ് എന്റെ അല്ലേ. ഈ ഇടുങ്ങിയ വഴിയിൽ കൂടിയാണ് പാൽച്ചുരം വാട്ടർഫാൾ കാണാൻ നമുക്ക് പോകേണ്ടത്. XUV വണ്ടിയാണ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോകാൻ നല്ലത്. മരുന്നുകൊണ്ടെന്നൊക്കെ പറഞ്ഞാലേ, പിന്നെ കുതിരാനൊക്കെ പോകും ആൾക്കാർ. ഒരു എക്സ്പെർട്ട് ആയ ഡ്രൈവറാണ് ഞങ്ങളെ ഡ്രൈവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഈ സ്ഥലത്തോട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിസാഹസികമായ ഇതേതായാലും ഗംഭീരായിരിക്കും കേട്ടോ. നമുക്ക് ഈ വാട്ടർഫാൾ ഗംഭീരായിരിക്കും, കാരണം ഈ പോണ വഴി കണ്ടാല് അതിസാഹസികമായ ഇതാ വലിയ ഉയരത്തിൽ നിന്നായിരിക്കും, ഇതാ ദേ മലയുടെ മുകളിൽ നിന്നായിരിക്കും വെള്ളം ചാടുന്നത്. കണ്ടോ, നമുക്കൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓ ബ്യൂട്ടിഫുൾ, പനകള്, കാളിപ്പന. ഈ പനിയൊന്നും കള്ളി എത്തിയെടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടം കാണേണ്ടതാണ്, ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല ഇതൊന്നും. ഈ പ്രകൃതി ഭംഗി കണ്ടാ മതിയല്ലോ അല്ലേ. അതിസാഹസികമായ ഒരു യാത്രയിലൂടെ മാത്രമാണ് ഈ പാൽച്ചുരം വാട്ടർഫാൾസ് എത്താൻ കഴിയുള്ളൂ. തീർച്ചയായും ആ പറഞ്ഞത് തീർച്ചയായും ഞാൻ യോജിക്കുന്നു. കുണ്ടും കുഴികളും നിറഞ്ഞ ഒരു വഴിയിൽ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഏത് നിമിഷവും എതിരെ നിന്നൊരു വണ്ടി വരാം. വണ്ടി വന്നാൽ നമ്മൾ റിവേഴ്സ് എടുത്ത് പുതിയതായി ഡ്രൈവിംഗ് പഠിച്ചവർക്ക് ഈ വഴി കൂടെ വരാൻ സാധിക്കുന്നതല്ല. അല്ല, പുതിയതായി ഡ്രൈവിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വഴിക്കൂടെ ലെഫ്റ്റ് വീട്ടിലേക്ക് ഇവിടെ നിർത്തിയിടണം. ഇവിടെ കയറ്റിയിടണം നമുക്ക്. അതല്ല, കിഴുക്കാം തൂക്കായ ഇറക്കത്തിലേക്കാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ഇറങ്ങി നോക്കാൻ പോവാണ്. ഓ, കിഴുക്കാൻ തൂക്ക പറ്റും പറ്റും. ഓ, ഞങ്ങളുടെ വണ്ടി വരുന്നത് നോക്കൂ. അതിസാഹസികമായ ഒരു യാത്രയാണിത്.
ആ വാട്ടർഫാളിന്റെ വെള്ളം വെള്ളച്ചാട്ടം ഒച്ച കേട്ടു തുടങ്ങി. ഇതാ വണ്ടി പോകുന്നുണ്ടോ? ഇതിലാണ് വണ്ടി പോണത്. നാരോ വഴിയാണ്, നാരോ വഴി, ഭയങ്കര നാരോ വഴിയാണ്. ഇതാ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച നമ്മൾ കേട്ടു തുടങ്ങി. ഗൈഡ്സ്, ഇതാ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച കേട്ടു തുടങ്ങി. ഗംഭീരം ാണ്. ഇനി അങ്ങോട്ട് പോകാനായിട്ട് ധൈര്യമില്ല. ഇതാ വണ്ടി അങ്ങനെ ഇറങ്ങി വരുന്നു. വനമേഖലകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഹായ്, നോക്കൂ ഗൈഡ്സ്, ഏറ്റവും മുകളിലുള്ള ഒരു മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഇവിടെ നമുക്ക് ഒരു പാലം കാണാം. ആ പാലം ആണ് അടയാളം. പാലത്തിൻ്റെ അടുത്ത് വാഹനം നിർത്തിയതിന് ശേഷം പിന്നീട് നടന്ന് ഇറങ്ങി കാടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അതിസാഹസ്യമായി വണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഗേറ്റ്സ് പാൽസരം, വാട്ടർ ഫാൾസിൽ എത്തിക്കഴിഞ്ഞു. ഇതാ ദൂരെ നിന്ന് വരുന്ന വാട്ടർ ഫാൾസ്. ഇതാ ഗൈഡ്സ് പാൽസരം വാട്ടർഫാൾസ്, അതിൻ്റെ ഒച്ച കേൾക്കൂ. ഇതാ ഇതാണ് ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പാൽസരം വാട്ടർ ഫാൾസിൽ. പാൽസരത്തിൻ്റെ ഒരു വന്യ ഭംഗി, വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന. വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. ഏകദേശം വേനൽക്കാലത്തോട് അടുത്ത ഒരു സമയമാണ്. വെള്ളത്തിൻ്റെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. നല്ല വർഷകാലത്ത് അതിശക്തമായ വെള്ള പാച്ചിലാണ് ഇവിടെ ഉണ്ടാവുക. ഈ പാൽസര വാട്ടർ ഫാൾസിൻ്റെ ഒരു പ്രത്യേകത, വളരെ ഉയർന്ന മലനിരകളിൽ നിന്നാണ് ഇത് ഒഴുകി വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് കപ്പിൾസിനും അതുപോലെ സേവ് ദ ഡേറ്റ് ഫോട്ടോസ് എടുക്കുന്നവർക്കൊക്കെ നല്ല ഒരു ലൊക്കേഷനാണ്. ഇതിൻ്റെ മെയിൻ ഭാഗത്തേക്ക് നമുക്കൊന്ന് സ്റ്റെപ്പ് കയറി പോകാം. ഈ കാട്ടുവഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോകണം. ഈ കാട്ടുവഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോകണം. ഇവിടെ ഇങ്ങനെ എന്താ ഫെൻസ് ഇട്ടിട്ടുണ്ട്. ഫെൻസിൽ തട്ടാതെ ശ്രദ്ധിക്കണം. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടോ, ഭയങ്കര സൗണ്ടാണ്. മൃഗങ്ങളുണ്ട്. ആ ഹാ, കയറി ഇറങ്ങല് നല്ല റിസ്ക്കാണ്. വാ വാ, പോരെ പോരെ. കുറച്ച് കാട്ടിൽ കൂടിയൊക്കെ പോകണം. ആ മലവെള്ളപ്പാച്ച്. ആ ഹാ, ഞങ്ങളെ ഇവിടെ വാളാട്. അരക്കൽക്ക് പോയില്ല, അവിടെ പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞത് പോയിട്ട് ചോദിച്ചാൽ. അതെ, ഇത്രയൊക്കെ കയറി തന്നെ നിങ്ങളിപ്പോ ഉള്ളത് കൊണ്ട് ഇവിടെ വെള്ളച്ചാട്ടം ഇന്ന സ്ഥലത്ത് സ്പീഡ് പോകണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രധാന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതത് ആളുകൾക്ക് അറിയാത്ത ഒരു സ്ഥലമാണ്, ലോക്കൽസിന് മാത്രമാണ് ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയുള്ളൂ. ഒരുപാട് കാടിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ കയറിപ്പോണം. മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അല്ല, ഇനി ഇവിടെ ഇറങ്ങി നമുക്ക് ഫോട്ടോ എടുത്താലോ? നിങ്ങളിപ്പോ അങ്ങോട്ട് പോവാണോ? അങ്ങനെ ഫോറിനേഴ്സോ അങ്ങനെ ആരും ട്രാവലേഴ്സൊന്നും ഇവിടെ വരാറില്ല, റെയർ ആയിട്ടേ വരാറുള്ളൂ. ആരെങ്കിലും പറഞ്ഞറിഞ്ഞൊക്കെ വരികയാണ്. അപ്പോൾ മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ്. ഈ ടൈമിൽ നല്ല തണുപ്പുണ്ടാവും. എനിക്ക് കൊട്ടിയൂർ പോണ വഴിക്ക്, കൊട്ടിയൂർ മാനന്തവാടി പോണ വഴിക്ക് കലപ്പുഴ ടൗണിൻ്റെ അടുത്തായിട്ട് ജീവിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ആനിമൽസിൻ്റെ ഇഫക്റ്റ് അങ്ങനെ വരാറില്ല, കുറവാണ്. കപ്പിൾസൊക്കെ വീഡിയോ എടുക്കാൻ വരാറുണ്ട്. വെഡ്ഡിംഗ് ഷൂട്ട് പ്ലേസ് ആണ്. പിന്നെ ചേട്ടന്മാര് ഇരുട്ടി അവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ പയ്യന്മാര് നാട്ടുകാരെ ട്രക്കിംഗ് ആയിട്ട് കയറാൻ വേണ്ടി. എന്റെ പേരെന്താണ്? എന്റെ പേര് ഋഷികേശ്. ഋഷികേശ്, വെരി ഗുഡ്. അരുൺ, ഞാൻ ആർട്സ് സ്റ്റുഡന്റ് ആണ്. ഓ, വെരി ഗുഡ്. അപ്പൊ ഇത്തരം സ്ഥലങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടും. ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ചെയ്യുന്ന ആളാണ്. ഓ, വെരി ഗുഡ്. ഇപ്പൊ എന്റെ ഒരു ഞങ്ങളെ ഹോം ടൗണിലുള്ള സ്ഥലമായത് കൊണ്ട് തന്നെ വളരെ പേഴ്സണലി ഞങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സ്ഥലം അവിടെയാണ്. ഓക്കെ ഓക്കെ. അത് സമയം ചെലവഴിക്കുന്ന ഒരു പ്രദേശമാണ്. കയറാൻ കഴിയുവാണെങ്കിൽ കയറുവാണെങ്കിൽ നല്ല സ്പോട്ടാണ്. ടോപ്പ് വരെ ഹൈക്ക് ചെയ്ത് കയറാൻ കഴിയും. പാറേക്കൂടെ തന്നെ. ആ, പാറേക്കൂടെ ഇങ്ങനെ കയറാൻ കഴിയും. ഹൈക്കിങ്ങിന് പറ്റിയ ഒരു പാറയാണ് കുറച്ചുകൂടി എളുപ്പം. പക്ഷേ വർഷകാലത്തേക്കാണെങ്കിൽ മലവെള്ളപ്പാച്ചിൽ വരാനുള്ള സാധ്യത ഡേഞ്ചറാണ്. ഇപ്പോഴാണെങ്കിൽ അപകടാവസ്ഥ ഇല്ല അല്ലേ? സൗണ്ട് കേട്ടുന്നുണ്ട്. ഇതങ്ങോട്ട് എങ്ങനെ എത്ര ദൂരമുണ്ട്? ഒരു 500 മീറ്ററോളം ഞങ്ങൾ പോയിട്ടുണ്ട്. ആ, ഇതിന്റെ തുടക്കം ഒരു പുഴയെന്ന അരുവി വല്ലതും ആണോ? കാട്ടരുവി. ആ, അതെ, പല അരുവികൾ ചേർന്നിട്ടാണ്. ഈ അരുവിയുടെ പേരെന്താണ്? പാൽച്ചുരം തന്നെയാണ് പേരില്ല കാട്ട്. ആ, അതിന് മാത്രം. ഇത് ഇതിന് ഏത് പുഴയിട്ടായിരിക്കും പോവുക? ഓക്കെ, ആ, താങ്ക് യു. ഹൈക്കിംഗ് ക്യാമ്പുകൾ വരാറുണ്ടല്ലോ ി മാത്രം. ആ, കുറച്ച് നേരം ബസ്സിലൊക്കെ. അടിപൊളിയാ. ഓക്കെ, ഇവിടെയാണ് ആളുകൾ കുളിക്കാനൊക്കെ ആയിട്ട് എത്തുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ സ്ഥലം. കുളിക്കുമ്പോൾ പേരൊന്നാണ് പറഞ്ഞത്? ഋഷികേശ്. ആ, അപ്പൊ ഈ ഋഷികേശ് കാരണമാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഋഷികേശ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഋഷികേശ് ഈ പ്രദേശവാസി തന്നെ ആയതുകൊണ്ടാണ് കൃത്യമായ വഴിയും അതിൻ്റെ സ്വഭാവവും ഒക്കെ ഈ പ്രകടി. താങ്ക്സ് കൊടുക്കാം. വളരെ മനോഹരമായൊരു ലൊക്കേഷനാണിത്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സൈഡിൽ കൂടിയൊക്കെ നമുക്ക് അതിലെയൊക്കെ കയറിപ്പോകാൻ പറ്റും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ കയറിപ്പോയാൽ നല്ലൊരു ഹൈക്കിങ്ങിന് പറ്റിയതാണ്. അതിമനോഹരമായ പ്രദേശം, ധാരാളം വെഡ്ഡിങ് ഷൂട്ടിങ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ്. പരിസ്ഥിതി സ്നേഹികളെ വിഷമിപ്പിക്കുന്ന ചില
പ്രവർത്തനങ്ങൾ കൂടി ഇവിടെ സഞ്ചാരികൾ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള പ്ലാസ്റ്റിക്കൊക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കൊക്കെ ഒഴുകി ധാരാളം സ്ഥലത്തേക്ക് പോകും. ആ ഇവിടുന്ന് മദ്യപിച്ച അവൻ്റെ ജീവൻ പോകും, കാരണം ഇറങ്ങിപ്പോകുമ്പോൾ വീഴുമെന്ന് ഉറപ്പാണല്ലോ, അല്ല വീഴുമെന്ന് ഉറപ്പാണ്. അതെ ആ ഒരുപാട് ഉയരത്തിലേക്ക് വെള്ളം പോകുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് കയറിയാലാണ് നമുക്ക് അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ല ഫോണും ഉണ്ടാവും, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല ആ കൊച്ചിനോട് ഇരുത്തിട്ട് പോകാൻ പറ്റില്ല, അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് പോകാൻ പറ്റില്ല. ആ നിങ്ങൾ എവിടെ ഇരുന്നു? അല്ല അവര് നീ എവിടെ ഇരുന്നു? അല്ല അവന് പേടിച്ചു പോയാലും അവിടെ ഇരുന്നു വീഡിയോയും കൂടെ എടുക്കട്ടെ. ഇതിപ്പോ നമുക്ക് എത്രാമത്തെ വാട്ടർഫാളിലാണ് വന്നേക്കുന്നത്? അല്ല പല പല തട്ടുകളാണല്ലോ, ഇതിലിപ്പോ എത്രാമത്തെ ഒരു നമ്മളൊരു അഞ്ചാമത്തെ തട്ടിലാണ് രണ്ടാമത്തെ രണ്ടാളും കൂടെ പറഞ്ഞു കാണുമ്പോ ശരിക്കും പറഞ്ഞാല് കൊറേ ഹൈറ്റ് നിൽക്കുന്ന നമുക്ക് തോന്നും. രണ്ട് സൈഡും കാടും, ആ സൈഡ് കണ്ടാല് മല ഏറ്റവും താഴെ നിൽക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു കണക്കാക്കുന്ന തൊട്ട് താഴ്ത്തലാണ്. രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലാണ് നിൽക്കുന്നത്, മൂന്നാമത്തെയാണ് അത്, അതിന് മേലെ ഒരു അഞ്ചാമത് ഏറ്റവും ടോപ്പിൽ അവിടെ നിന്ന് കാണാം. വണ്ടർഫുൾ ആയി. രണ്ട് സൈഡ് കാടാണ്. ഇതിപ്പോ ഒരു നമ്മള് ബാഹുബലി സിനിമയിലെ ഷൂട്ടിംഗ് ഒക്കെ പോലെ അത്ര ഗംഭീരാണല്ലോ. ഇത് അധികാരം വന്ന് അറിഞ്ഞിട്ട് പോലില്ല. തീരെ കുറച്ച് പേര് വയനാട്ടിൽ തന്നെ തീരെ കുറവ് ആൾക്കാർ ഇങ്ങോട്ട് വരുത്തുള്ളൂ. വയനാട്ടിലാണെന്ന് പറഞ്ഞാൽ പോലും ഒന്നാമത് ഇതൊരു യാത്രയെ സംബന്ധിച്ച് നല്ല റിസ്ക് ആണ്. ഗവൺമെന്റ് ഇതുവരെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല, അധികാരം അറിഞ്ഞിട്ടില്ല. ഗൂഗിൾ മാപ്പിൽ പോലും നോക്കിയാൽ ചിലപ്പോ ഒന്നോ രണ്ടോ പിക്ക് അതിൽ കൂടുതലൊന്നും കാണാൻ പോലും കഴിയില്ല ഈ വെള്ളച്ചാട്ടത്തില്. അങ്ങനെ ആരെങ്കിലും നമുക്ക് ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കുവാണോ നല്ലത്? അദ്ദേഹത്തെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി അത് കൊടുക്കാത്തെയാണ്. കൊടുത്തു കഴിഞ്ഞാൽ എല്ലാരും പിന്നെ വന്ന് കാടൊക്കെ നശി ഫുള്ള് വഴിയാവും. ആരും എന്തായാലും നമ്മളെ പോലെ ഈ മല ഇങ്ങനെ കയറി ഇറങ്ങില്ല. എല്ലാരും അതിൽ കൂടെ പോകും, പിന്നെയും ഡേഞ്ചറും ആണ്. ഫുള്ള് അതിൽ കൂടെ ഇറങ്ങി വന്നാല് ഫുള്ള് തെങ്ങി വിടാനുള്ള ചാൻസ് കൂടുതലാണ്. അധികം നമ്മള് കണ്ടു വെച്ചില്ലാത്ത മീനുകളാണ്. പുറത്തുള്ള ടൈഗർ ഫിഷ് ബ്ലാക്ക് വരകളുണ്ട്. താഴെ കണ്ട പോലെ അവിടെ ഒരു കുളമുണ്ട്, അതിന്റെ മേലെ ചെറിയ അവിടെ ഒരു ചെറിയ കുളം പോലെ. കുളിക്കാനൊക്കെ നല്ല പ്ലേസ് ആണ്. പിന്നെ വെഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെ എടുക്കുന്നവരൊക്കെ കുറെ പേരുണ്ട്. അതും ഇടയ്ക്ക് പറഞ്ഞ ചെറിയ ചെറിയ ജീവികൾ ഒരുപാടുണ്ട്. ശംഖു പോലത്തെ ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്താല് ഇപ്പൊ ഈ കാണുന്ന കുറച്ച് വയസ്സിനെക്കാൾ ഇരട്ടിയാവും. അത് നാച്ചുറാലിറ്റി മുഴുവനായിട്ട് അരുണിനെയും ഋഷികേശിനെയും ഇവിടെ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. അത് വളരെ ഒരു ഭാഗ്യമായി. ഇതിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കയറി വരാൻ സാധിച്ചതുകൊണ്ടാണ്.
ഈ അരുൺ മിസ്റ്റിഗേഷൻ ആണെങ്കിൽ ഗൈഡ് ചെയ്ത് ഇവിടെ വരുന്ന സന്ദർശകരോട് നിരവധി കാര്യങ്ങൾ നമുക്ക് ഞങ്ങൾക്ക് പറയാനുണ്ട്. വളരെ ഡേഞ്ചറായ ഒരു സ്ഥലമാണിത്, എന്നാൽ വളരെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു പ്രദേശത്തിൻ്റെയാണ്. പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമേ ഇങ്ങോട്ട് കടന്നു വരാൻ പാടുള്ളൂ. ഇവരെപ്പോലെയുള്ള പ്രദേശവാസികളുടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വരേണ്ടത്. ഈ വീഡിയോയിൽ ഞാൻ ഇവരുടെ അരുണിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ്റെയും നമ്പർ കൊടുക്കുന്നുണ്ട്. അവരെ കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമായിരുന്നു. പരിസ്ഥിതി പ്രവർത്തനം ട്രക്കിംഗ് ലൈസൻസ് ഉള്ള ആളുമാണ്. പ്രത്യേകിച്ച് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഐ ടി രംഗത്തെ ഒരു വിദഗ്ധനുണ്ട്. അരുണൻ സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഐ ടി രംഗത്തെ ഒരു വിദഗ്ധൻ കൂടിയാണ് അരുണൻ. ഇവരെ ഈ പരിസ്ഥിതിയുടെ ഒരു കാവലാളും സംരക്ഷകരുമായി പ്രവർത്തിക്കുക. വളരെ ദിവസം